മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദിഷ്ട യു എ ഇ സന്ദർശനം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് ആദ്യം പറയാനുള്ളത്. മെയ് മാസം 7 മുതലാണ് മുഖ്യമന്ത്രി യു എ ഇ സന്ദർശിക്കും എന്ന് അറിയിച്ചിരുന്നത്. മെയ് മാസം 7 തുടങ്ങി 11-ാം തീയതി വരെ 4 ദിവസത്തേക്കാണ് മുഖ്യമന്ത്രി യു എ ഇയിൽ എത്തും എന്നറിയിച്ചിരുന്നത്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും എന്നറിയിച്ചിരുന്നത്. യു എ ഇ സാമ്പത്തിക വികസന വകുപ്പുമായി ബന്ധപ്പെട്ട നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി എന്നാണ് അറിയിച്ചിരുന്നത്. മന്ത്രിമാരായ പി രാജീവും പി എ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിക്കൊപ്പം വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുമെന്നും അറിയിച്ചിരുന്നു. ഈ സന്ദർശനമാണ് ഇപ്പോൾ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചത് എന്നത് സംബന്ധിച്ച വ്യക്തമായ വിശദീകരണം നമുക്ക് ലഭ്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റുകൾക്കായി കാത്തിരിക്കുകയാണ്, വിശദീകരണങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രവാസ മലയാളികൾ. മുഖ്യമന്ത്രി യു എ ഇയിൽ എത്തുമ്പോൾ വിപുലമായിട്ടുള്ള സ്വീകരണ പരിപാടികളടക്കം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ദുബായിലും അബുദാബിയിലുമായി. ദുബായിൽ മെയ് 10-ാം തീയതി ദുബായ് അൽനാസർ ലഷലാൻഡിൽ വലിയ പൗരസ്വീകരണമാണ് ഒരുക്കിയിരുന്നത്, സംഘടിപ്പിക്കാൻ തയ്യാറെടുപ്പുകൾ നടന്നത്. അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. അബുദാബിയിലും വലിയ സ്വീകരണ പരിപാടി മുഖ്യമന്ത്രിക്കായി ഒരുക്കിയിരുന്നു, അതും മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അറിയിക്കുന്നത്. മെയ് 7 തുടങ്ങി 11-ാം തീയതി വരെ 4 ദിവസത്തെ സന്ദർശനമാണ് മുഖ്യമന്ത്രി യു എ ഇയിൽ നടത്താനിരുന്നത്. അതാണിപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. യു എ ഇയിൽ വാട്സപ്പുകൾ വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ വഴി മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിരോധിത നിയന്ത്രിത മരുന്നുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സന്ദേശങ്ങളോ പോസ്റ്റുകളോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കണോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളോട് പ്രതികരിക്കണോ? അല്ലെങ്കിൽ പോലീസിനെ കൃത്യമായി വിവരമറിയിക്കണോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കാര്യത്തിൽ ഷാർജ പോലീസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം മയക്കുമരുന്ന് ഇടപാടുകൾ തടയാൻ ഇത്തരം കച്ചവടങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളാണ് ഷാർജ പോലീസ് അടക്കം യു എ ഇ പോലീസ് സംവിധാനങ്ങൾ സ്വീകരിച്ചു വരുന്നത്. ഇത്തരം പോലീസിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കണം പൊതുജനങ്ങൾ എന്നാണ് ഷാർജ പോലീസിലെ ആൻറ്റി നാർക്കോട്ടിക്സ് വിഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഇങ്ങനെയൊരു സന്ദേശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, നിങ്ങൾക്ക് ലഭിച്ചാൽ നിശബ്ദരായിരിക്കുകയല്ല ചെയ്യേണ്ടത്, ആദ്യം കൃത്യമായി പോലീസ് സംവിധാനങ്ങളെ ഇത്തരമൊരു സന്ദേശത്തെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളതാണ്. അതിന് ഷാർജ പോലീസ് നൽകുന്ന നമ്പർ 800-4654 എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഷാർജ പോലീസിൻ്റെ ആപ്പിലോ വെബ്സൈറ്റിലോ ഇനി അവരൊരു ഇമെയിൽ ഐ ഡി കൂടി നൽകുന്നുണ്ട്, DEA@SHJPOLICE.GOV.AE എന്നുള്ളത്. ഇതിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം, കൃത്യമായ വിവരം നിങ്ങൾക്ക് അറിയിക്കാം എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റ് എമിറേറ്റുകളിലെ പോലീസ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടും ബാധകമാണ്. നമ്മൾക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ലഭിച്ചാൽ പോലീസുമായി ബന്ധപ്പെടുക, അവരെ വിവരം ധരിപ്പിക്കുക എന്നുള്ളൊരു കാര്യം, അതൊരു പൗരധർമ്മം കൂടിയാണ്, അത് ചെയ്യാൻ തയ്യാറാവുക എന്നാണ് പോലീസ് പറയുന്നത്. ഷാർജയിൽ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും വഴിയൊക്കെ ഇത്തരത്തിലുള്ള അനധികൃത ഇടപാടുകൾ നടത്തിയതിന് 500-ലധികം പേർ അറസ്റ്റിലായി എന്നും ആൻറ്റി നാർക്കോട്ടിക്സ് വിഭാഗം അറിയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരമായി ഇന്ന് വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഷാർജയിൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. ഭാര്യയെയും 2 പെൺമക്കളെയും കൊലപ്പെടുത്തിയതിന് ശേഷം ഗൃഹനാഥൻ, ഇന്ത്യക്കാരനായ ഗൃഹനാഥൻ, അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിൻ്റെ മുകളിൽ നിന്നും ചാടി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത ദാരുണമായ സംഭവം. മാർച്ച് 28-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയച്ചു എന്നുള്ളൊരു കാര്യമാണ് ഷാർജയിൽ പോലീസ് സംവിധാനങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ഇതേ സംബന്ധിച്ച കേസന്വേഷണം അവസാനിച്ചോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. പോലീസ് പറയുന്നത് കേസന്വേഷണം തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഭാര്യയെയും 2 പെൺമക്കളെയും കൊലപ്പെടുത്തി ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇയാൾക്ക് സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് കുടുംബത്തെ കൊലപ്പെടുത്തിയത്, ഇയാൾ ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ എംബാം ചെയ്ത് നാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് എന്നാണ് ഷാർജ പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്.
6 മാസത്തെ ഫെസ്റ്റിവിറ്റീസിന് ശേഷം ഗ്ലോബൽ വില്ലേജിലെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം അവസാനിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജിൻ്റെ 27-ാമത് സീസണാണ് കൊടിയിറങ്ങുന്നത്. അപ്പോൾ ഇന്നൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളുണ്ട്, കരിമരുന്ന് പ്രയോഗങ്ങളുണ്ട്, മറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിൽ പരമാവധി പങ്കെടുക്കുക. വലിയ തിരക്കാണ് ഗ്ലോബൽ വില്ലേജിൽ ഇപ്പോൾ തന്നെയുള്ളത്. എന്തായാലും ഗ്ലോബൽ വില്ലേജിൻ്റെ 27-ാം സീസണ് സമാപനമാകുമ്പോൾ മറ്റൊരു വിജയ സീസൺ കൂടിയാണ് സമാപിക്കുന്നതെന്ന് ഗ്ലോബൽ വില്ലേജ് അധികൃതർ വ്യക്തമാക്കുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഏറ്റവും ഒടുവിലായി യുഎയിലെ ഇന്നത്തെ നാണയ വിനിമയ നിരക്കുകൾ കൂടി നോക്കാം. ഒരു യുഎ ദിർഹമിന് 22 രൂപ 14 പൈസയാണ്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 45 ദിർഹം 16 ഫിൽസാണ്. സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാമിന് 222 ദിർഹം 50 ഫിൽസാണ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.